ഹലോ നമസ്കാരം അപ്പൊ നമ്മള് ക്രേഡൽ മൗണ്ടൻസ് ആണ് ഞാൻ കറക്റ്റ് എന്റെ പേര് സോറി അതിന് എന്തോ ഇല്ല അങ്ങോട്ട് പ്രൊണൗൺസിയേഷൻ വ്യത്യാസം എന്നോട് മാമനോടും തോന്നരുത് കേട്ടോ കാരണം നമ്മളൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്ന ഇച്ചിരിക്ക് അങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പൊ ക്രേഡൽ മൗണ്ടൻസ് നമ്മൾ വരുന്ന വഴിയാണ്, വരുന്ന വഴി ഞങ്ങളിങ്ങനെ മലയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറെ വാലികളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് എന്നാ കൂടും പോളോ അങ്ങോട്ട് വയലുണ്ട്. അപ്പൊ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ഓരോ വീടുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ ആ വീടുകളിലൊക്കെ ഓരോ ലെറ്റർ ബോക്സ് വെച്ചേക്കുന്നുണ്ട്. അത് ഇനി വെറൈറ്റി ആയിട്ട് ഞാൻ കുറെ കണ്ടു. ഞാനകത്ത് ഒരു വീടിനെ ഉള്ളായിരിക്കും, ഒന്നോ രണ്ടോ വീടിനുള്ള. പക്ഷെ ഇങ്ങോട്ട് വന്ന വഴിക്ക് മുഴുവൻ വെറൈറ്റി ഞാൻ കണ്ടു. അന്നേരം ഇപ്പം ഇനി അതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തി അത് കാണിക്കാം. അപ്പോൾ ഒരു ഒരു വെറൈറ്റിയാണ്, മൂന്നാല് വീടിൻ്റെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു ഇതല്ല, ഇതൊരു വീട്ടിലെ ലെറ്റർ ബോക്സ് ആണ് ഈ സാധനം. ഇതുണ്ട് ഓരോ വീടിനും ഓരോ തരത്തിലുള്ള ലെറ്റർ ബോക്സ്. ഇതൊരു കുതിരയുടെ പടത്തുള്ളല്ലേ, ഏഹ്. ഞാൻ അടുത്ത വീട്ടിൽ അടുത്തിട്ട് നോക്കാം എന്നാണല്ലോ അല്ലേ, അത് അടിപൊളിയാണ്. ഇത് വേറൊരു വെറൈറ്റി ലെറ്റർ ബോക്സ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അവിടെ തീർന്നായിരിക്കും ഒന്ന് കേട്ടോ. ചവറ് പോണക്ക് ലെറ്റർ ബോക്സ് പല രീതിയിലുള്ള അല്ലേ, അത് കൊള്ളാം. നല്ല സൂപ്പർ ലെറ്റർ ബോക്സ് ഈ കാണുന്നത് അല്ലേ, വേറൊരു വെറൈറ്റി അത് അല്ലേ, അത് നല്ല പന്നീട് പോലെ. അതെ, അടുത്ത ലെറ്റർ ബോക്സ് ഇതാണ്ട്. ഇത് ഇതും വെറൈറ്റി ലെറ്റർ ബോക്സ് അല്ലേ, വീട് പോണക്ക് അതിൻ്റെ. ഇത്രയും നേരം നമ്മൾ വന്നിട്ട് ഇപ്പോഴും ഒരു പണി ഇവിടെ ഉണ്ടല്ലേ, റോഡിന് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് വന്ന എന്നാ നല്ല റോഡുകളാ, അടിപൊളി റോഡുകളാ. രണ്ടു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് പണി കഴിയും. കിലോമീറ്റർ സംഭവമുണ്ടല്ലേ, പെട്ടെന്ന് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നല്ലേ. ചെറിയ മെയിൻ്റെനൻസ് അന്നേരം മെയിൻ്റെനൻസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഉൾനാട് മുഴുവൻ ഈ ഉള്ളിൽ കൂടെ വന്നത്, എന്നിട്ട് പോലും റോഡിന് ഒരു ഇതുമില്ല, നല്ല റോഡല്ലേ. വേറെ കുഴപ്പം ഒരു പ്രത്യേകതയുണ്ട് അതിനകത്ത്. എന്നാന്ന് വെച്ചാലേ, ഈ റോഡിനോട്ടിലോട്ട് മരവും മരക്കാലും ഒന്നും ചാഞ്ഞ് നിൽപ്പില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് അവർ മുഴുവൻ മാറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ പെട്ടെന്ന് മാറ്റും. അപ്പൊ ഈ മഴ ഈ പൊക്കത്തിൽ ഇങ്ങനെ ക്രെയിൻ പോലെ വെച്ചിട്ട് അതിന്റെ മേളിൽ ആളുകൾ കയറി നിന്നിട്ട് മരം വെട്ടി അതിന്റെ ചില്ലകളൊക്കെ കളയുന്ന ഒരു പരിപാടി ഉണ്ട്. അതല്ല പറഞ്ഞത്, പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വെള്ളം കുത്തി വീഴുക റോഡിൽ, പെയ്യുന്ന മഴ പെയ്യുന്ന മാത്രമേ ഉള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ തെങ്ങുമലയിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ തന്നെ അവിടെ മണലിടിച്ചടിച്ച് ഇങ്ങനെ കുഴിയാകുന്നത്. അതിന്റെ വെയിൽ കണ്ടു ഒരു പ്രത്യേക രീതിയില്. അതന്നെ അങ്ങോട്ട് ഈ കേറ്റ മറ്റേ ഇറക്കാൻ ഈ ഇത് കൂടെ പോകാൻ വേണ്ടിയുള്ള സംഭവം. നമ്മുടെ ഓപ്പണായി, അവിടാണ് പണി നടക്കുന്നത്. ഇവിടെ എന്തോ ചെറിയ ഇതുണ്ട്. അന്നേരം അവർ വന്ന് കുഴിച്ച് ഇത്രയും താഴെ നോക്കി, ടാറിങ്ങിന്റെ ഇത്രയും കുഴിയാ നോക്കി, താഴെ നോക്കി, താഴെ സൈഡിലോട്ട് നോക്കണല്ലേ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആട പരത്തുകയല്ലേ, എന്ന് പറഞ്ഞ ജസ്റ്റ് അല്ലേ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇച്ചിരി പെട്രോൾ അടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ തീരാറായി. അപ്പൊ ഇവിടുന്ന് നേര് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ കയറി നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ച് നമുക്ക് വന്നു പോകാം. അതല്ലാപ്പോ നല്ലത്, പെട്രോൾ എല്ലാം തീർന്നു കഴിഞ്ഞാലേ ചെറിയൊരു പെട്രോൾ പമ്പ് ടേക്ക് അവേ ഒക്കെ ഉള്ളതാണ്. അപ്പൊ പെട്രോൾ ഒക്കെ അടിച്ച് നമുക്ക് ഇവിടെ ഇച്ചിരി വിലക്കുറവാണ്. വലിയ വിലക്കുറവില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പെട്രോൾ അടിച്ചേക്കാം. ഇവിടെ പെട്രോൾ പെട്രോൾ. അപ്പൊ അമ്മുചേച്ചി ആരെയാ വരച്ചേക്കുന്നേ? കാണിച്ചേ അമ്മുചേച്ചി. തൊമ്മച്ചനെ തൊമ്മനെ കാണിക്കൂ, തൊമ്മന്റെ മുഖത്തിനടുത്ത് പിടിക്കൂ, ഒന്ന് കാണട്ടെ. വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി ഓടിച്ചോണ്ടിരുന്ന വരച്ചതാണ്. അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ട്, നല്ല സാമ്യം തോന്നുന്നുണ്ട്. അപ്പൊ ഇനി അമ്മുചേച്ചി ഇനിയിപ്പോ ആരെയാ വരയ്ക്കാൻ പോകുന്നത്? അപ്പച്ചനെ വരച്ചിട്ടുണ്ട്, അമ്മച്ചിയെ വരച്ചിട്ടുണ്ട്, അപ്പാച്ചിയെ വരച്ചിട്ടുണ്ട്. ഇനി ആരെ വരയ്ക്കാൻ പോകുന്ന അമ്മച്ചേച്ചി? നമ്മള് ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ ഒക്കെ അടിച്ചു. നല്ല മനോഹരം ഒരു സ്ഥലം കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അട്രാക്ഷൻ കണ്ട കാറോ ഞാൻ ഇങ്ങോട്ട് കയറ്റി തന്നെ. അല്ലേ, ചെറിയൊരു ഇത് സാനിചാചനും ജിജയൊക്കെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. മെയിൻ ഹൈവേ ആണ്, മെയിൻ ഹൈവേ. മെയിൻ ഹൈവേയുടെ ഹോബാർട്ടിനുള്ള ഹൈവേയുടെ സൈഡിലാണ്. കണ്ടില്ലേ, വണ്ടിയൊക്കെ പുക പുക പോകുന്നു.
അങ്ങോട്ട് നല്ല കൃഷിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ തേവടുണ്ട്. പശുവൊക്കെ അവിടെ നിൽക്കുന്നതാണ്. നല്ല കുഞ്ഞു വീടുകളും ഫാമിലൊക്കെ നമുക്ക് അവിടെ കാണാം. അല്ല, ചെറുതായിട്ട് നല്ല നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ പെട്രോൾ ഷോപ്പ്. ഇത് യുണൈറ്റഡിൻ്റെ പെട്രോൾ പമ്പാണ് അല്ലേ. റെസ്റ്റോറൻ്റ്, അതിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീടുണ്ട്, സൂപ്പർ വീടാണ്. ഇത് തടിയിങ്ങനെ ഉണ്ടാക്കുന്നത്, ആ തടിയിങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലൊരു രസമുണ്ടാണ്. കാപ്പി മേടിച്ചോ, കാപ്പി മേടിച്ചോ ആണല്ലേ. എന്നാ മാറ്റിയിട്ടോ, ഈ അടിച്ചിട്ട് പോയേക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് ലെറ്റർ ബോക്സുകൾ, അഞ്ചെട്ട് പത്ത് ലെറ്റർ ഇങ്ങോട്ട് വരുന്ന വീഡിയോകളൊക്കെ നല്ല ലെറ്റർ ബോക്സുകൾ കണ്ടു. കാരണം അതിൻ്റെ സൈഡിൽ നമ്മൾ കാണാൻ നല്ല രസമുണ്ട്. പല രീതിയിൽ വെട്ടി വെച്ചേക്കാണ്, പക്ഷേ ഒന്നോ രണ്ടോ എടുക്കാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ട് വന്ന വഴി അത് കുറവായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ അത് അത്ര ചിന്തിച്ചില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അവസാനം ഒന്നോ രണ്ടോ ഷൂ എണ്ണെണ്ണേ എടുത്തുള്ളൂ. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. ഇന്ന് കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. നല്ല അതിമനോഹരമായ ലുക്ക് ഔട്ട് ഇവിടെ ഉണ്ട്, അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. അത് തന്നെ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളെല്ലാം എന്താ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടെ ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് നമുക്ക് വേണമെങ്കിൽ അതെ CCTV ഒക്കെ ഓപ്പറേഷനാണ് അവിടെ 24 hours. പിന്നെ മെമ്മോറിയൽ വോളുണ്ട്, അതിൻ്റെ പേര് ബ്രഡ് ഡോൺസ് ലുക്ക് ഔട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ലുക്ക് ഔട്ട് ഒന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു വണ്ടി നമ്മുടെ വെച്ച്, ബാക്കി നമ്മുടെ മൂന്നിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതെ, ക്ഷീണിച്ചോ? ഇല്ല അല്ലേ, ചുമ്മാ ഒന്ന് കാല് സ്ട്രെച്ച് ചെയ്യാം. ഇവിടെ ലുക്ക് ഔട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നാൽ നോക്കിയേക്കാം. അപ്പം ഇത് കണ്ട്, ഇതാണ് ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വ്യൂയിങ് പ്ലാറ്റ്ഫോമും ഇവിടെ എന്തൊക്കെയോ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ പോപ്പി ഇത് കണ്ടില്ലേ, ദ ടാസ്മാനിയൻ പോപ്പി ഇൻഡസ്ട്രി. അത് ഈ പോപ്പി സി ഇത് കണ്ടില്ലേ, യുണീക് കാർഷിക വിത്ത് കൾട്ടിവേഷൻ ഓൺ ദ സ്റ്റേറ്റ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ഗവൺമെൻറ്. ഇതുണ്ട് പോപ്പി ഇവിടെ നിന്ന്, പക്ഷേ ആയിട്ടില്ല പോപ്പി സീഡ്സ്. ആ കാണുന്ന മുഴുവൻ പോപ്പി ഇതിൻ്റെ പാടങ്ങളാണ്. അതെ, അതിനപ്പുറത്ത് അവിടെ എല്ലാം നിൽപ്പുണ്ട്, ആ കാണുന്നതല്ല. ഇതാണ് ലുക്ക് ഔട്ട്, നല്ല രസമുണ്ട് കാണാൻ. അതേ സാഹചര്യത്തിലേക്ക് സൂപ്പർ, നല്ല വെള്ളവും ചെറിയ ഡാമും പിന്നെ എന്തോ കൃഷികളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ഡവൻ പോർട്ട് നമ്മുടെ അക്കോമഡേഷൻ ആ ഭാഗത്ത് എവിടെയോ ആണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുവഴി വന്നപ്പോൾ നമ്മളിവിടെ നിർത്തിയതേ ഉള്ളൂ. താഴോട്ട് നല്ല ബ്യൂട്ടിയാണ്, അടിപൊളി, നല്ല മനോഹരം. മടുത്തല്ലേ? മടുത്തോ? അയ്യോ മടുത്തു. എന്നാ പരിപാടി? വൈകിട്ട് ചിക്കൻ വല്ലതും ഉണ്ടാക്കിയാലോ? അപ്പോൾ എന്നാ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാല്ലേ, ബാർബിക്യൂ എന്തെങ്കിലും പരിപാടി ചെയ്യാം. അവിടെ പോപ്പി സീഡ്സിൻ്റെ ഉണ്ടല്ലേ, പോപ്പി സീഡ്സ് അത് എഴുതി വെച്ചു. അവിടെ അവിടെ എല്ലാം ഉണ്ട്, അത് ആ കാണുന്നെല്ലാം പോപ്പി സീഡ്സിൻ്റെ സംഭവങ്ങളാണ്. പോപ്പി സീഡ്സ്, പോപ്പി 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 ഇല്ലേ, പോപ്പി പോപ്പി സീഡ്സ്. ഇത് ഇവിടെ എഴുതി വെച്ചത് ടാസ്മാനിയൻ പോപ്പി ഇൻഡസ്ട്രി. സാധാരണ ഈ പോപ്പി സീഡ്സ് യൂസ് ചെയ്യുന്നത് ഓയിലൊക്കെ ഉണ്ടാക്കാനാണ്. ഇവിടെ പക്ഷെ ഉണ്ടാക്കുന്ന ചേച്ചി ഇത് വായിച്ച് ടാസ്മാനിയൻ ക്രോപ്പീസ് മെഡിസിനും കാര്യങ്ങളൊക്കെ അല്ലേ, ഇതെല്ലാം കൊണ്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ പോപ്പി സീഡ്സ് കണ്ടോ, അതെ അവിടെ നിൽപ്പുണ്ട്, ഇവിടെ ഉണ്ട് പോപ്പി, അതുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ആ ഇതെല്ലാം പോപ്പിയുടെ പാടങ്ങളാണ്, അതെല്ലാം. ഇത് അവിടെ ഒത്തിരി പൂത്ത് നിൽപ്പുണ്ട് ആ സൈഡിൽ, നല്ല രസമുണ്ട്. അതെ, അവിടെ നല്ല നിറച്ച് പൂത്ത് നിൽക്കണം ആ സൈഡ് മുഴുവൻ. അതെ, അത് പോയി കാണിച്ചേക്കാം, ഒന്ന് കാണാം നമുക്ക്. ഓക്കെ, അതൊന്ന് കാണാം. അത് ഇവിടെ എല്ലാം പോപ്പി നിൽപ്പുണ്ട്. ഇവിടെ ഈ പോപ്പി സീസൺ എന്ന് പറയുന്നത് സാറിന് അങ്ങനെ ഈ മോർഫിനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ നമ്മുടെ വിക്ടോറിയൻ സൈഡിലോട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല സംഭവം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ യാദർച്ഛമായിട്ട് വന്ന് നമ്മൾ ഈ ലുക്ക് ഔട്ടിൻ്റെ അവിടെ കയറിയപ്പോഴത്തേക്ക് അവനെ ഒന്ന് കണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ബ്രെഡ് ഡൂൺസ് ലുക്ക് ഔട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്, ബ്രെഡ് ഡൂൺസ് ലുക്ക് ഔട്ട് ചെയ്ത്. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. കണ്ടില്ല, ഇവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് പോപ്പി. പോപ്പി ഇത് ഈ നിൽക്കുന്ന മുഴുവൻ പോപ്പി പൂത്ത് നിൽക്കുന്ന കാണാനല്ല, എനിക്കൊന്ന് ഇത് നല്ലോണം പൂത്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. കണ്ടോ, ഇത്രയും ഞാൻ കണ്ടുള്ളൂ. പിന്നെ ബാക്കി അവിടെയൊക്കെ എന്തൊക്കെയോ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൊള്ളാം. ചെറിയൊരു ഗ്രാമ വഴിയാണ്, ചെറിയ റേറാട്ട് വണ്ടികൾ മാത്രമല്ല. ഞങ്ങൾ ആ ലുക്ക് ഔട്ട് ബോർഡ് കണ്ടപ്പം ഇതുവഴി ഒന്ന് കയറി വന്നെന്നുള്ളൂ. ഇനിയിപ്പം പോയേക്കാം, പതുക്കെ ആൾക്കാരെല്ലാം അവിടെ നിൽപ്പുണ്ട്.
അപ്പം ഞങ്ങൾ നമ്മുടെ ക്രേഡൽ മൗണ്ടനൊക്കെ പോയി കറങ്ങി ഇങ്ങോട്ട് വരുന്ന കുറേ ലെറ്റർ ബോക്സുകൾ ലുക്കൗട്ട് പോയിന്റ് കണ്ടതേ നമ്മുടെ വീട്ടിൽ വന്നേ കണ്ടതേ നമ്മുടെ വീട് ഇതേ പറയിക്കണോ. ഇനിയിപ്പം നമ്മൾ നാളെ രാവിലെ നമ്മൾ നേരെ ഹോബാട്ടിന് പോവാണ്. എൻ്റെ വിശേഷങ്ങൾ പുറകെ വരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിൽ കയറി കുറേ റെസ്റ്റ് ചെയ്ത് ഒരു കാപ്പിയൊക്കെ കുടിക്കണം. കാരണം കുറേ നേരമായി നമ്മളൊന്ന് ഓടി വന്നത്. ക്ഷീണിച്ചായിരുന്നു ഓടി ക്ഷീണിച്ചോ വിജയോ പറയേ വരുന്നേ ഉള്ളൂ വിജയോ പറയുന്നേ ഉള്ളൂ. എന്നാൽ കയറി ഒരു കാപ്പിയൊക്കെ ഇടേ. ആ അപ്പം നമ്മൾ ചെറുതായിട്ട് കാപ്പിയൊക്കെ ഒന്ന് കുടിച്ചു ഒന്ന് ഇച്ചിരി ക്ഷീണമൊക്കെ മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് മുമ്പ് പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് സാനിറ്റൈസർ വന്നിട്ടുണ്ട്. വണ്ടിയെ കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ഇപ്പം മേടിക്കാം. സാനിറ്റൈസർ പോയല്ലോ എങ്ങനെ പരിപാടികൾ കുഴപ്പമൊന്നുമില്ല. ഉച്ച കഴിഞ്ഞ് ഒറ്റ ഡ്രൈവ് ഉണ്ടായിരുന്നു ചെറിയൊരു തലവേദന. ഇപ്പൊ സാധനമൊക്കെ മേടിച്ചോണ്ടേ നമുക്ക് ഇവിടെ നേരത്തെ കട അടയ്ക്കും കട അടയ്ക്കും സൂപ്പർ മാർക്കറ്റ് 10 മണി വരെയുണ്ട്. പക്ഷെ അല്ലാത്തതൊക്കെ എന്നാലും കുഴപ്പമില്ല നമുക്ക് പോയേക്കാം. ജിജോ വരും ഇപ്പൊ. സഞ്ചാരൻ ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മൾ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ കൊറോണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 3 മാസമായി. കാരണം അങ്ങനെയുണ്ട് വണ്ടി ലക്സസ് അല്ലേ. നമ്മൾ ലോങ് ഒന്നും പോയിട്ടില്ല. ഇത് ആദ്യത്തെ ട്രിപ്പ്. പിന്നെ എല്ലാ ഷോർട്ട് ട്രിപ്പുകളായിരുന്നു. എന്നാലും നല്ല സ്മൂത്താ. മറ്റേ വണ്ടി ലക്സസ് തന്നെ മറ്റേത് അല്ലേ. ഇതേ ഏത് വണ്ടിയുടെ ഇതന്നെ ഏത് ബ്രാൻഡ് അല്ലേ. കൂടുതൽ വേണ്ട നമുക്ക് വേറൊരു വീഡിയോ ഇതിനെ പറ്റി റിവ്യൂ. നമ്മൾ വലിയ ഓട്ടോമൊബൈൽ റിവ്യൂക്കാരൊന്നും അല്ലെങ്കിലും ചെറിയ തോതിൽ ഒരു പുതിയ വെറൈറ്റി വണ്ടി കണ്ടപ്പം നമ്മള് ഒന്ന് കാണിക്കാം അല്ലേ. പിന്നെ ഒരു അവസരത്തിൽ കാണിക്കുക. ഏതായാലും അപ്പൊ ഏതായാലും സാധനം ഉണ്ട്. ജിജോ ഇപ്പം വരും. ജിജോ അതുകൊണ്ട് വരുന്നു. ജിജോ പുള്ളി പഞ്ച്വാലിറ്റി ഉള്ള ആളാണ്. പുള്ളി അതുകൊണ്ട് വരുന്നു. ജിജോ ആണ് കുക്കിങ്ങിന്റെ മാസ്റ്റർ. ഇപ്പൊ പുള്ളിയാണ് തീരുമാനിക്കുന്നത് എന്നതാണ് കുക്ക് ചെയ്യണമെന്നൊക്കെ. ജിജോ പോയാലോ ശരിയാ കിടന്നു ചില നേരം എന്നാക്ക് പോയേക്കാം. നമുക്ക് അടുത്ത എങ്ങോട്ടാ പോകുന്നത്? കോൾസിലോട്ട് പോവാ. കോൾസും ഞങ്ങൾ നമ്മൾ ഇന്നലെ പോയപ്പോ അവിടെ സെയിം ഏകദേശം അടുത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങള് കൊറേ പർച്ചേസിംഗ് ഒക്കെ ചെയ്തല്ലേ. കൊറേ പർച്ചേസിംഗ് വെച്ചിട്ട് വെള്ളം നമുക്ക് ബാർബേക്ക് ചെയ്യാനുള്ള സംഭവങ്ങള് എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ബാർബേക്ക് ചെയ്യാനായിട്ട് പോലെ സഞ്ചാ ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അല്ലേ. അപ്പം ഞങ്ങൾ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി നമ്മളൊന്ന് ശരീരത്തിനൊരു കുളിര് കൊടുത്തിട്ട് നമ്മളിവിടെ വന്നു. പപ്പായൊക്കെ ഇവിടെ നിൽക്കുന്നു. ബാർബക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഏതായാലും ബാർബക്ക് ചെയ്തേക്കാം. അപ്പം നമ്മൾ ബാർബക്കുള്ള പപ്പ ബാർബക്ക് ചെയ്താലോ. അതെ ജിയോ കത്തിച്ചാലോ കത്തിച്ചോ എന്നടി. അതെ ബാർബക്ക് ചെയ്യുന്ന സെറ്റപ്പ് ഇത് ഞാൻ മുമ്പേ കഴിഞ്ഞ വീഡിയോക്കെ കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ ഇത് ചെറുതായിട്ട് ചൂടാണ് നമുക്ക് കാണാം. എന്താ ഇതിന് പുകയൊക്കെ വരുന്നതാണ്. നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മളിനി നമ്മുടെ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തിടണം. ഇതല്ലേ നമ്മൾ കുറച്ച് മേടിച്ചേക്കുന്ന ബാർബിക്യു ബീഫ് സോസേജ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ജന്നാ ചിക്കന് ഹണി ചിക്കനോ ആ കബാബ് ഹണി ചിക്കന്. പിന്നെ ഇതും അതുപോലെ തന്നെ എന്തോ ഒരു കബാബിൻ്റെ സംഭവം. ഇതെല്ലാം കൂടെ പതുക്കെ നമുക്ക് അങ്ങോട്ട് ഇട്ട് ഒന്ന് ബാർബിക്യു ഇന്ന് വൈകിട്ട് ബാർബിക്യു നാളെ വൈകിട്ട് കഞ്ഞിയും പയറും അല്ലേ. എന്നാണ് നമ്മൾ ഈ കഞ്ഞിയും പയറൊക്കെ കുടിക്കുന്ന ഒരു സുഖം. വയറിന് സുഖം. ഇപ്പം ഇതൊക്കെ നടക്കുള്ളൂ. ഇപ്പം എന്തേ ബാർബിക്കുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായോ ആയിക്കൊണ്ടിരിക്കുന്നല്ലേ. അവിടെയല്ലേ എനിക്കൊന്ന് ആ സൈഡ് ഇച്ചിരി അവിടെ ഇച്ചിരി കൂളാണ് അല്ലേ. നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സാത്തർ ചിക്കൻ ഹണി ചിക്കൻ സോസേജ് ഇനി ഇടാനുണ്ടെന്ന് വെച്ചിട്ടല്ലേ. അവിടെ ഫ്രിഡ്ജിനകത്തൊക്കെ അത് വർക്ക് ചെയ്യുന്നില്ല അല്ലേ. അവിടെ നമുക്ക് വരാനല്ലേ. ഫ്രിഡ്ജിനകത്തൊക്കെ എന്നാ സംഭവം ഉണ്ടെന്ന് നമുക്ക് തരുന്ന ജസ്റ്റ് ബട്ടറും കാര്യങ്ങളൊക്കെ. ഇത് നല്ല സെറ്റ് പോലാവാ ഈ ബാർബിക്യു ചെയ്യാനുള്ള അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ നമുക്ക്. നമുക്ക് വേണേൽ നമ്മുടെ ചോറോ ഇവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ക്ലീൻ ചെയ്തിടണമെന്നുള്ളൂ. നാളെ രാവിലെ ഉണ്ടാക്കാം. പോകുന്നതിന് ഇപ്പുറം അവേ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആക്കുകയാണ്. ഇതേ നമ്മുടെ സോസേജ് നമ്മുടെ ചിക്കൻ സോയി ചിക്കനെ വാട്ടർ വാട്ടർ എടുത്തോണ്ടിരാം. ഇത് കണ്ടേ നമ്മുടെ സാലഡ് ഇപ്പോൾ ഉണ്ടാക്കി സാലഡ് ഇപ്പം എല്ലാവരും കഴിക്കാൻ തയ്യാറാക്കണ്ടേ. കഴിക്കാൻ തയ്യാറാക്കി നിൽക്കുകയാണ്. ജയിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. ശകലൂടെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. ക്ലീൻ ചെയ്യണമല്ലോ. കൊള്ളാം.
അപ്പോൾ എല്ലാം പിള്ളേരെല്ലാം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ കഴിക്കണ്ടേ, വാ തുടങ്ങിയേക്കാം. എങ്ങനെയുണ്ട് ഇന്ന് ബാർബിക്യൂ ചെയ്തിട്ട്? എങ്ങനെയുണ്ടായിരുന്നു ബാർബിക്യൂ ചെയ്തിട്ട്? അടിപൊളിയായിരുന്നു. ഈ കാരവാൻ കണ്ടോ, ഇന്ന സംഭവം സൂപ്പർ അല്ലേ? ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നത്, കഴിഞ്ഞ വീഡിയോകൾ കേറാൻ അടിപൊളിയായിരുന്നു. ഒരു ബസ്സല്ലേ, ഭയങ്കര കേറാനാണ് സംഭവം, ഭയങ്കര ലക്ഷറിയാണ് സംഭവം, അടിപൊളി കേറാൻ. ഇത് കണ്ടു നോക്കി, അതിന്റെ പുറകെ ഇത് ബോട്ടാ കയറ്റുന്ന ഒരു സംഭവം. ലോട്ടറി അടിക്കണല്ലേ, ലോട്ടറി അടിക്കുകയാണെങ്കിൽ നീ പറഞ്ഞു നമുക്ക് അതിന്റെ ആവശ്യം, നമ്മള് സാധാരണക്കാര്. ഞങ്ങൾക്കത് മതി. നമ്മൾ രാവിലെ ഈ സംഭവം കണ്ട്, കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടില്ല. അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഇവിടെ കളിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതല്ലേ ജമ്പ് ചെയ്യുന്ന സാധനവും ഇതെല്ലാം ഇവിടെ ഉണ്ട്. മമ്മി തണുക്കുന്നുണ്ടോ? ഏ അതുകൊണ്ടല്ലേ, നല്ല കടൽ തീരം, നല്ല രസമല്ലേ. ബോള് ബോള്, ഇത് ഈ ജമ്പ് ചെയ്യുന്ന സാധനമല്ലേ ഇത്? ഇത് അല്ലേ ആണോ? ചേച്ചി സൺസെറ്റ് കണ്ടിട്ട് എങ്ങനെ, അടിപൊളിയാണോ? ആണല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അനു എങ്ങനെയുണ്ട്, പൊളിയാണോ? ജിഷ അമ്മു ഏ മമ്മി എങ്ങനെയുണ്ട്? സൺസെറ്റ് ആയിപ്പോയല്ലേ ആണല്ലേ. ഓക്കെ, അപ്പം ചേച്ചി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അപ്പൊ ചക്കര എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ്. യെസ്, അപ്പൊ എന്ത് ചെയ്യണം ജേഡൻ? അപ്പൊ മമ്മി എന്ത് ചെയ്യണം? ഓൾസോ സബ്സ്ക്രൈബ് ടു ജേഡൻ. ആണല്ലേ, അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ലൈ നമസ്കാരം. മമ്മി നമസ്കാരം. ഓൾസോ സബ്സ്ക്രൈബ് ടു ജേഡൻ. ഓക്കെ, ജേഡൻ ഒരു യൂട്യൂബർ ആണല്ലേ? ജേഡന്റെ കൂടെ നമ്മുടെ ഒരു സാംസ്യാദ വീഡിയോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അവളൊരു യൂട്യൂബർ ആണ്, അവളെ അവള് വലിയൊരു യൂട്യൂബർ ആണ് അവളെ. നിന്റെ യൂട്യൂബിന് പേരനാടി പേരില്ലേ? സൺസെറ്റ് ഒക്കെ അവസാനിച്ചു, ഇനി നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം. അപ്പോൾ അതൊക്കെ, അപ്പം നമ്മൾ ബാർബിക്യൂ ഒക്കെ കഴിച്ചു, നമ്മുടെ പിള്ളേരൊക്കെ പുറകിൽ അവിടെ പാർക്കിൽ കളിക്കുന്നു, അവർ ജസ്റ്റ് ബീച്ചിലോട്ടൊക്കെ പോയിട്ട് ലേഡീസ് എല്ലാം. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പം നാളെ രാവിലെ നമ്മൾ ഹോബാർട്ടിന് പോവാണ്, ഏകദേശം 260 കിലോമീറ്ററുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, കാരണം ഇപ്പോൾ ഇവിടെ ഏകദേശം 8:30 ഇരുട്ട് വരുന്നു, കാരണം ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് നേരെ ഇരുട്ട് കല 8:30 ആകാലം പതുക്കെ ഇരുട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം കൂടെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇരുട്ടാൻ താമസിക്കുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ക്ലൗഡിയൊക്കെ ആണെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ ഇരുട്ടും, പക്ഷേ ഇന്ന് ഇരുട്ടിയില്ല. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോ കാണുമ്പോൾ, അതായത് നാളെ ഹോബാർട്ടിന് പോകുന്ന അങ്ങോട്ട് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഓൺ റൂട്ടാണ്, അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടു. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോ കാണാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.